സ്വന്തക്കൈ കളത്തിങ്കൽ നൌഫലിനോട് ഭാര്യ സജന എന്നും ആവശ്യപ്പെട്ടിരുന്നത് ഒരൊറ്റ കാര്യമായിരുന്നു. ഗൾഫിലെ ജോലി നിർത്തി നാട്ടിൽ തനിക്കും മക്കൾക്കും അരികിലെത്തണം, സ്വന്തം നാട്ടിൽ ഒരു കോഫി ഷോപ്പ് തുടങ്ങി ജീവിക്കാം. നൌഫലിന്റെ കോഫി ഷോപ്പ് കഴിഞ്ഞ ദിവസം മേപ്പാടി ചൂരൽമല റോഡിൽ പ്രവർത്തനം തുടങ്ങി. അത് കാണാൻ ഭാര്യയോ മക്കളോ കുടുംബത്തിൽ നിന്ന് ആരുമോ ഇന്ന് അവശേഷിക്കുന്നില്ല. കുടുംബത്തെ 11 പേരെയും ഉരുളെടുത്ത് ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോയ നൌഫലിന്റെ അതിജീവന കഥയിൽ നിന്നാണ് നമ്മളിന്ന് നമസ്തേ കേരളം തുടങ്ങുന്നത്. നൌഫലി കോഫി ഷോപ്പിനിട്ട പേര് സവിശേഷമാണ്, അത് ഈ റിപ്പോർട്ടിലുണ്ട്. ഗൾഫിൽ കാറ്ററിംഗ് ജോലി ചെയ്യുമ്പോഴാണ് നൌഫലിന് എല്ലാം നഷ്ടമായത്. ഉരുൾപൊട്ടൽ ദുരന്തം സ്വന്തം കുടുംബത്തെയും സഹോദരന്റെ കുടുംബത്തെയും എല്ലാം കവർന്നെടുത്തു. ഒരു മനുഷ്യായുസ്സിലെ വേദനകളെല്ലാം ഒറ്റയടിക്ക് നേരിടേണ്ടി വന്നപ്പോൾ നൌഫലിനത് വലിയ ആഘാതമായി. അവിടെ നിന്ന് നൌഫൽ തിരികെ വരികയാണ് പതിയെ. എൻ്റെ ഭാര്യൻ്റെ ആഗ്രഹമാണിത്, ഇങ്ങനെ ഒരു ഞാൻ ഗൾഫൊക്കെ നിർത്തി വന്ന് ഇവിടെ ഒരു കോഫി ഷോപ്പൊക്കെ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കാര്യങ്ങളൊക്കെ. അവളെ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കേക്കൊക്കെ ഉണ്ടാക്കി വെച്ച് ഒരു ഒരു സെറ്റപ്പ് ആയിട്ട് അങ്ങനെ ഒരു കോഫി ഷോപ്പ് ആയിട്ട് ഇവിടെ കൂടണമെന്നാണ് ആഗ്രഹം. അപ്പോൾ എനിക്ക് എൻ്റെ പെട്ടെന്ന് വന്ന മൈൻഡിൽ എന്തായാലും ഇങ്ങനെ ഒരു ബേക്കറി ഒരു റെസ്റ്റോറൻ്റൊക്കെ ആയിട്ട് ഇങ്ങനെ ഞാനതാണ് തിരഞ്ഞെടുത്തത്. ജീവിതം വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങുകയാണ് നൌഫൽ. അതിജീവനത്തിന് വീണ്ടും ഒരു ശ്രമം നടത്തുമ്പോൾ ഈ പേരിൽ പരം വേറൊരു പേര് സ്ഥാപനത്തിനിടാൻ കഴിയില്ല. ജൂലൈ 30 മതി എന്ന് ഞാൻ പറഞ്ഞതാണ്. എൻ്റെ ഓർമ്മയിലെന്നും അതുണ്ടാവും. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിവസമായിരുന്നു. പക്ഷെ അതിനേക്കാൾ ഉപരി എനിക്ക് സങ്കടമുള്ളൊരു ദിവസം കൂടിയാണ് ഇന്നലെ. എല്ലാവരും ആഗ്രഹിച്ചാണല്ലോ ഇതൊക്കെ, എൻ്റെ കുടുംബം ആഗ്രഹിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ എന്താ പറയുക, ഒരു സന്തോഷമുണ്ട് ഇങ്ങനെ ഒന്നായി ഇതാക്കി. പക്ഷെ കാണാൻ അവർ ഇല്ലാത്തൊരു വിഷമം, അത് തന്നെ വല്ലാണ്ടൊരു ഇതാണ്. അവർ പറഞ്ഞിങ്ങനെയൊക്കെ വേണം. അവരാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഇൻറ്റീരിയൽ വർക്കും കാര്യങ്ങളൊക്കെ എല്ലാം ഡിസൈനിങ്ങൊക്കെ അവർ തന്നെ എൻ്റെ ഫ്രണ്ട്സുകളാണ് ഒക്കെ ചെയ്തിരുന്നത്. ഇതിപ്പോഴും ഉണ്ട്, ഇത് അവരോടൊക്കെ ഉണ്ട്. ഓരോരുത്തരെ അങ്ങനെ വളർന്ന ആൾക്കാരൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്തിരുന്നുണ്ട്. ഒരു കോഫി ഷോപ്പ് തുടങ്ങുകയാണെന്നറിഞ്ഞപ്പോൾ എല്ലായിടത്തു നിന്നും സ്നേഹം കരുതലായി തേടിയെത്തി. KNM ആണ് കട തുടങ്ങാൻ ഏറ്റവും വലിയ സഹായം ചെയ്തത്. പിന്നെ കയ്യിലുള്ളതും ചേർത്ത് വെച്ചു. നൌഫലിനെ പോലെ നിരവധി ആളുകൾ ജീവിതത്തിലേക്ക് തിരികെ വരികയാണ്. പതിയെ അവരുടെ ആ ദുരന്തകാലം, ആ നഷ്ടങ്ങളുടെ കാലമൊക്കെ പതിയെ അതിജീവിച്ച് അവർ കടന്നു വരികയാണ്. ഒപ്പം നിൽക്കാൻ ഇതുപോലെ വലിയ കുടുംബാംഗങ്ങളുണ്ട്. ഈ ഇവിടെ ജോലി ചെയ്യുന്ന, ഈ ഹോട്ടലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളൊന്നും പലരും ജോലിക്കാരല്ല, നൌഫലിൻ്റെ സുഹൃത്തുക്കളാണ്. അവരെല്ലാവരും നൌഫലിൻ്റെ ഒരു കൈത്താങ്ങാവാൻ, ഒന്ന് എല്ലാം ശരിയാകുന്നതുവരെ ഒപ്പം നിൽക്കാൻ വേണ്ടി അവരൊരു വലിയ ശ്രമം നടത്തുമ്പോൾ ഒപ്പം നിൽക്കുകയാണ് എന്നാണ് നൌഫലെല്ലാം പറയുന്നത്. റോബിൻ മത്തിമറ്റത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് വയനാട്. ജീവിതത്തിൽ തിരിച്ചു പോകാൻ കഴിയുന്ന വഴികളില്ലെന്ന് നല്ല തിരിച്ചറിവുണ്ട് നൌഫലിന്. ഒരുപാട് പ്രേക്ഷകർ സൈമൺ കുരുവിള നൌഫലിന് ആശംസകൾ നേരുന്നു. OKR മണികണ്ഠൻ നൌഫലിന് 1000 ആശംസകൾ നേരുന്നു. മനോജ് മനു നൌഫലിന് എല്ലാവിധ നന്മയും ഉയർച്ചയും ഉണ്ടാവട്ടെ എന്ന് പറയുന്നു. LJ എന്ന് പരിചയപ്പെടുത്തുന്ന സുഹൃത്ത് നൌഫലെ കയറി വാ സുഹൃത്തെ എന്ന് പറയുന്നു. എന്തായാലും നൌഫലിന് എല്ലാ ആശംസകളും. ഒരു നൌഫലല്ല, അവിടെ ഒരുപാട് നൌഫലുമാറുണ്ട്. എല്ലാവർക്കും ഇതുപോലെ തിരിച്ചെത്താൻ കഴിയണം, കഴിയട്ടെ. അതിനെ സഹായിക്കാൻ ഇതുപോലെ സുഹൃത്തുക്കളും നാട്ടുകാരും നാടും ഒക്കെ ഉണ്ടാവട്ടെ, കേന്ദ്ര സർക്കാരും ഉണ്ടാവട്ടെ.